വിയാലോന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. യെസ്, അപ്പം അടിപൊളി ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. നമ്മുടെ ഇന്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഓടി കുറച്ചു നേരം ഞാൻ വീട്ടിലൊന്ന് പോയിട്ട് വരാം, നിങ്ങൾ പണി ചെയ്യുന്നു പറഞ്ഞിട്ട് ഓടി വന്നതാണ് കേട്ടോ. ഒരു കൊച്ചു ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഓടി വന്നതാണ്. നമ്മുടെ നമുക്ക് വീഡിയോ മുടങ്ങല്ലോ, നമുക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടണമല്ലോ, അതുകൊണ്ട് ഓടി വന്നതാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആവണം. ഓടി പോയിട്ട് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പുറത്തുള്ള ബെല്ലേക്ക് അടിച്ചു പൊട്ടി കേട്ടോ. നമ്മുടെ ആവിമോള് നല്ല ഉറക്കത്തിലാണ് എന്തായാലും അല്ലേ. അപ്പൊ അവിടെ അവസാനം കാണിക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചലഞ്ച് എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ മെലൺ ഈറ്റിംഗ്. വാട്ടർ മെലൺ തന്നെയല്ലേ, അതല്ല ഈറ്റിംഗ് ചലഞ്ച്, വാട്ടർ മെലൺ ഈറ്റിംഗ് ചലഞ്ച് ആണ് കേട്ടോ. തണ്ണിമത്തര അത്രേ ഉള്ളൂ. വത്തക്ക, വത്തക്ക, കുമ്മട്ടി, അങ്ങനെയൊക്കെ കുറെ പേരുകളുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും, ഞങ്ങൾ രണ്ടുപേരും വയറ് കാലിയാക്കിയാണ്, അതുപോലെ തന്നെ വെള്ളം കുടിച്ചിട്ടും ഇല്ല കേട്ടോ രണ്ടുപേരും. അപ്പൊ 10 മിനിറ്റ് ആയിരിക്കും നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ ടൈം. എന്റെ കുഞ്ഞുസിന്റെ ടൈം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാബച്ചിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവള് ആ ഒരു ഓൺലൈൻ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പരിപാടിയായിട്ട് ഒന്ന് ജസ്റ്റ് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ ഒന്ന് പോയേക്കുവാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയില് അടുത്ത ചലഞ്ചിലൊക്കെ നമുക്ക് ബാബച്ചിനെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് ഞാനും കുഞ്ചൂസോടെ ആയിരിക്കും. എടിക്കോ മോതിരം വെച്ച് നടന്നു. അതെ അതെ അതെ. അപ്പം ഇന്നത്തെ ഒരു നമ്മുടെ ഈ വിജയിക്കുന്ന വ്യക്തിക്ക് 501 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടാവുന്നതായിരിക്കും കേട്ടോ. അയ്യോ, എനിക്ക് കിട്ടിയാലും എന്തെങ്കിലും. ഞങ്ങൾ രണ്ടുപേരോട് ഒന്നിച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അപ്പൊ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തത് യാതൊരു വിഷയമില്ല കേട്ടോ അല്ലെ. അപ്പൊ നമുക്ക് എന്തായാലും ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ ഉണ്ടാവില്ല എന്ന് അറിയത്തില്ല. എന്തായാലും ഓടിപ്പോയി ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പൊ നമ്മളെ ലൈക്ക് അടിച്ചു പിടിക്കാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കേട്ടോ. യെസ്, അപ്പൊ രണ്ട് തണ്ണിമത്തനം കേട്ടോ. ഇത് ഏകദേശം ഒരു 7 കിലോ അടുത്തുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 3 എണ്ണം ഏകദേശം ഞാൻ മേടിച്ചത് ഒരു 20 കിലോ അടുത്താണ്. ഭാവി ഇവിടെ ഉണ്ടെന്ന് ഓർത്തിട്ട്. അപ്പൊ ഇപ്പൊ നല്ല സീസൺ ആണ് ഇവിടെ കേട്ടോ. ഇഷ്ടംപോലെ തണ്ണിമത്തനാണ് കൃഷി ചെയ്തു. ആ ചേട്ടനെ അഭിനന്ദനങ്ങൾ കേട്ടോ. കാരണം നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഉണ്ടാവത്തില്ലെന്ന് പറയുന്ന ആളുകൾക്ക് അതെ അതെ. അപ്പൊ കർഷകർക്ക് നമ്മുടെ കേരളത്തിലെ കർഷകർക്കും എല്ലായിടത്തെ കർഷകർക്കും ഒരു ബിഗ് സെലിബ്രിറ്റി അല്ലേ. അപ്പൊ നമുക്ക് അതാണ്ട ഇതാണ് സാധനം കേട്ടോ. അപ്പം ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടെ വെക്കുക, കട്ട് ചെയ്യുക, കത്തി വണ്ടി കൊണ്ട് എടുത്ത് തിന്നുക. ടൈം തുടങ്ങുമ്പോഴേ ചെയ്തോണം. കൈ ഒന്നും കട്ട് ചെയ്തേക്കല്ല ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞേക്കാണ് അല്ലേ. അപ്പം കുജ്യൂസ് വിശന്ന് സന്തോഷത്തോടെയാണ് ഈ ചലഞ്ച് ചെയ്തത്. കാരണം ഒന്നും കഴിക്കാത്തോണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു കൊച്ചു അടിപൊളി വ്ളോഗിലേക്ക് പോകാം. മുഴുവനും അല്ല, 10 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ തിന്നുന്ന വ്യക്തിയായിരിക്കും. അതായത് നമ്മള് ക്വാണ്ടിറ്റി വൈസ് നമ്മൾ നോക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും, കാണുമ്പോഴും മനസ്സിലാവുമല്ലോ. അപ്പൊ ആ ആളായിരിക്കും 500 രൂപ നേടുന്നത്. അപ്പൊ ആ ഒരു പഞ്ചിന് വേണ്ടിയാണ് ഒന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോ കേട്ടോ. ചേട്ടാ സ്റ്റോപ്പ് വാച്ച് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ടൈമർ സ്റ്റാർട്ട് ആവണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. രണ്ട് കുലു തിന്നതിന്റെ കേട്ടോ. ഓട് തോറ്റു കുരു തിന്നാത്ത വഴാണ് കേട്ടോ. അയ്യോ, ഒരു മിനിറ്റ് കേട്ടോ. വേടം നിറഞ്ഞു വേണം കേട്ടോ. 10 മിനിറ്റ് അങ്ങനെ തിന്നോണ്ടിരിക്കുന്നു ഇപ്പോഴേ അവിടെ. ആദ്യം മധുരം ഉണ്ടാകും. ഏറ്റവും ഇഷ്ടമുള്ള സാധനം വെറുപ്പും തോന്നുന്നു കേട്ടോ ഇതിൽ നിന്ന് അല്ലേ. ഇത് നോർമൽ തണ്ണിമത്തനോണ്ടെനിക്ക് തോന്നുന്നില്ല കേട്ടോ. എന്താ വ്യത്യാസം ഇല്ലേ, വലിയ കുരുക്കള്. ഞാൻ ഇത്രയും വലിയ കുരു ആദ്യമായിട്ടാണ് കാണുന്നേ.
ശരി ശരി മറ്റേത് പിന്നെ തിന്നാൻ പറ്റും ഭയങ്കര വലിയ ഗുരുവാ പിന്നെ മധുരം കുറവാ മേടി നല്ല മധുരം കേട്ടോ ഇവിടെ താഴോട്ട് വരുമ്പോ മധുരം ഇല്ല ഞാൻ ഗുരു കൊടുക്കാൻ തിന്നുന്നുണ്ട് കേട്ടോ അവിടെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് എന്റേത് നിറയെ ഇതാ കുരുക്കളോ അച്ഛന്റെ പിന്നെയും കുറവാ എങ്ങനെയാണേലും തീർത്താ പോയി മൂന്ന് മിനിറ്റ് കേടോ പൈസ എന്റെ പോക്കറ്റ് തന്നെ എനിക്ക് നോക്കണം പിന്നെ കാണാം ഞാൻ വലുതാണ് കേട്ടോ എടുത്ത് അവളെ കാര്യം അവളെ ചെറുതാ കാരണം സൈസ് വെച്ച് നോക്കി ഏകദേശം മറ്റൊരു നമ്മുടെ ഒരു ബീൻസില് ഒരു പയർ കറി വെക്കുന്ന 4:40 ഒക്കെ എത്ര ഇഷ്ടമുള്ളതാണോ പറഞ്ഞാലും ഒരുപാട് നമുക്ക് തിന്നാൻ പറ്റില്ല നോക്കാൻ പറ്റില്ലേ കൈ വിറക്കാൻ തുടങ്ങി ഞാൻ കുരു മാത്രമേ കണ്ടിട്ടുള്ളൂ തുള്ളി തണ്ണിമത്തം പോലും കാണില്ല കേട്ടോ ഞാൻ കാണാൻ ടെസ്റ്റ് ചെയ്യാം നീ ഇങ്ങനെ തീർക്കത്തൊന്നും ഇല്ല കേട്ടോ എന്റെ ടേബിളിലും കുഞ്ഞോ ടേബിളും നോക്കിട്ട് വരാം ഇപ്പൊ നിലവിൽ ഏറ്റവും കൂടുതൽ നിന്നിരിക്കുന്ന ഞാനാ നിന്നെ നോക്ക് പോഷം നോക്ക് വയറ് നിറഞ്ഞു കേട്ടോ എന്നെ നിറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദാഹിക്കുവാ വിശന്നിട്ട് വായിക്കാ വേറെ ടേസ്റ്റാ തീരുന്നില്ലേ ഇത് വിഷം മാറിയില്ലേ നമുക്ക് എന്തെങ്കിലും മേടിച്ച് കഴിക്കാൻ മേടിച്ചു കൊടുക്കുക കഴിക്കാൻ മേടിച്ചു കൊടുക്കുന്ന എല്ലാരും പറയുന്ന കേട്ടോ തികയുന്നില്ല അങ്ങോട്ട് അവക്ക് ഇഷ്ടമുള്ളത് അവള് ശരിക്കും തിന്നു കേട്ടോ ശരീരത്തിൽ പിടിക്കാത്തതാണ് ഭാവിക്കും അങ്ങനെ തന്നെ അല്ലേ പിടിക്കത്തില്ല ശരീരത്തിൽ എനിക്കും പണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ ഞാൻ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയപ്പോഴാണ് എല്ലാം പിടിക്കുന്നത് ചപ്പാത്തി കഴിച്ചു എന്നിട്ട് ഇത്രയും വിശപ്പ് നല്ല വിശപ്പുണ്ടായി പക്ഷെ ഇപ്പൊ ആ എല്ലാം കെട്ടുപോയി താഴെ എത്തുമ്പോ ഒട്ടും മധുരം ഇല്ല വെള്ളത്തിന് പോലും ചോയുണ്ട് എന്തോ പോലെ ഞാനാ ജയിക്കത്തുള്ളു കേട്ടോ കറക്റ്റ് എനിക്കാണ് ഇപ്പൊ കുറവുള്ളത് ആണ് ശ്രദ്ധിക്കാമായിരുന്നോ എട്ട് മിനിറ്റ് ഉറക്കം
ചിലർക്ക് ഏമ്പക്കം പെടുന്നത് അസ്വസ്ഥതയായിട്ട് തോന്നുന്നവരുണ്ടായിരിക്കും അല്ലേ? ചിലർക്ക് അങ്ങനെയുണ്ട് കേട്ടോ, ചില ആൾക്കാർക്ക്. ഞാൻ കുരു കൊറേ കുരു ആ വിഷയത്തിൽ എങ്ങനെ തിന്നെന്ന് എനിക്ക് അറിയത്തില്ല, അത്ര ഇട്ടിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല. എന്തോ കളകളി കാണിച്ചിട്ടുണ്ട്. ഞാൻ പറയാം, എനിക്കിത് ഇത്രയും പീസുള്ള അച്ചാച്ചനെ നോക്ക്, ഇത്രയും പീസുകളുണ്ട് എന്റെ ഇതിന്റെ ഒരു പകുതി. അച്ചാച്ചന്റെ ഈ ഒരു പോർഷൻ ഇതാണ്ട് രണ്ടാണോ, അത്രയും എന്നാലും നോക്കിയാ പോലും ഇല്ല എനിക്ക് പീസ്. കളകളി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കിട്ടോ, ഞാൻ കളകളി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കൊടുത്തോളാം. വിജയിച്ചേക്കുവാണ് കേട്ടോ, പ്രൈസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം എന്തായാലും. അപ്പം കുഞ്ചു സംസാരിക്കുന്നതൊന്നും പലർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ അങ്ങനെ കൊറേ കമന്റ്സ് വരുന്നുണ്ട് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. കൊറേ തവണ ശ്രീശർ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോഴത്തേക്കും ആളുടെ ഈ ഒരു ജോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ട് ജോയും തേഞ്ഞ് അത് നല്ലപോലെ തേഞ്ഞ് തീർന്ന് ആ ഒരു രീതിയിൽ ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒരുപാട് പണികളുണ്ട്. ഒന്നെങ്കിൽ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു ഇവിടെ, അല്ലെങ്കിൽ കമ്പി ഇടുകയാണെങ്കിൽ തന്നെ ഒത്തിരി പല്ലുകൾ എടുത്തു കൊള്ളാണ്ട് വരും. അലൈൻമെന്റ് ഫുള്ള് തെറ്റിപ്പോയി, കാരണം എപ്പോഴും മുഖം കോടിക്കോടി അങ്ങനെ പറ്റിപ്പോയതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കമന്റ്സ് വരുമ്പോ മനസ്സിലാകത്തില്ല നമുക്ക്. അതായത് കുഞ്ചുസ് പണ്ട് സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ അത്ര വ്യക്തമായിട്ട് എനിക്കും പലപ്പോഴും മനസ്സിലായിട്ട്. നീ എന്നെ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടോ, അത് നമുക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അത് എന്തായാലും ഉടനെ തന്നെ ഓക്കെ ആവും. ഈ 19-ാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, എന്റെ പല്ലിന് കമ്പി ഇടാൻ പോവാണ്. ആ കൂട്ടത്തില് കുഞ്ചുസിന്റെ ഈ പല്ല് എടുത്ത് കളയുന്ന പരിപാടിയൊന്നും ഞാൻ നോക്കത്തില്ല, കാരണം എന്റെ ഏറ്റവും ഫേവറേറ്റ് അതാണ് കേട്ടോ. അപ്പം അതല്ലാതെ എന്തുവാണ് ചെയ്യാവുള്ളത്. കുഞ്ചുസിന്റെ കാവിള ഒട്ടി പോയതും ഒക്കെ അതുകൊണ്ടാണ്. ഇവിടെ ഒരു ഭാഗത്ത് ഭയങ്കര ഡാമേജ് ആണ് ഇത്രയും ഭാഗത്ത് കേട്ടോ. അപ്പൊ അതിനകത്ത് നിങ്ങൾ ആരും അതായത് മോശം വിചാരിക്കില്ല, സംസാരിക്കുമ്പോൾ ആ ഒരു രീതിയിൽ സംസാരിക്കുന്നതല്ല, അങ്ങനെ ആയി പോകുന്നതാണ് കേട്ടോ. അപ്പൊ അത് എല്ലാവരുടെ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ആണല്ലേ. അപ്പൊ നമുക്ക് ആമിയോടെ കണ്ടിട്ട് നമ്മുടെ വീഡിയോ വൈൻഡ് ചെയ്യാം അല്ലേ. യെസ് ആമിച്ചോ, എന്നെ ദേ കാണിക്കുന്ന വണ്ടി ഓടിക്കുവാണോ? ഞാനില്ല, ഞാൻ ഇറങ്ങോ, എനിക്ക് വേണ്ടിയ ഞാനില്ല. നോക്കട്ടെ, സത്യം ഉണ്ടോ നോക്കട്ടെ. പാടില്ല ഇന്നത്തെ ഒരു കൊച്ചു അടിപൊളി വീഡിയോ ഇത്രയുള്ളൂ. ലവ് യു ഓൾ.